അമ്മയോട് ചോദിച്ചു, മിത്രേ നിങ്ങൾ എന്തിനാണ് ഇവിടെ ഇരുന്ന് ഇങ്ങനെ പൊട്ടിക്കരയുന്നത്? അതിന് മറുപടിയായിട്ട് ആ അമ്മ കരഞ്ഞുകൊണ്ട് തന്നെ പറഞ്ഞു, 12 വയസ്സായ എന്റെ മകൻ ഇന്നലെ മരണപ്പെട്ടു പോയി. എന്റെ ഭർത്താവ് കോളറ രോഗം പിടിപെട്ട് മരിച്ചപ്പോൾ പോലും എനിക്ക് ഇത്ര ദുഃഖമുണ്ടായിട്ടില്ല. അവൻ എനിക്ക് മാത്രമായിരുന്നില്ല പ്രിയപ്പെട്ടവൻ, അവൻ പഠിക്കുന്ന സ്കൂളിലെ ടീച്ചർമാർക്ക് അവൻ പ്രിയപ്പെട്ടവനായിരുന്നു, അവന്റെ കൂട്ടുകാർക്ക് അവൻ പ്രിയപ്പെട്ടവനായിരുന്നു, എന്റെ അയൽപക്കത്തുള്ള എല്ലാവർക്കും അവൻ പ്രിയപ്പെട്ടവനായിരുന്നു. വീണ്ടും അബ്ദുസലാം സാഹിബ് ചോദിച്ചു ആ സ്ത്രീയോട്, നിങ്ങൾ ആരെയാണ് കാത്തിരിക്കുന്നത് ഈ കുഴിമാടത്തിന് മുകളിൽ ഈ ഭക്ഷണ പദാർത്ഥങ്ങളും കളിക്കോപ്പുകളും എല്ലാം കരുതി? അപ്പോൾ ആ അമ്മ പറഞ്ഞു, മിത്രേ ഇന്ന് രാത്രി കൃത്യം 12 മണിക്ക് ഈ കുഴിമാടം വെട്ടിത്തുറന്ന് എന്റെ പൊന്നുമകൻ എന്റെ കൺമുമ്പിൽ പ്രത്യക്ഷപ്പെടും എന്ന് എന്റെ മനസ്സ് പറയുന്നു. ഞാൻ അവനെ കാത്തിരിക്കുകയാണ്. അവൻ ഇഷ്ടപ്പെട്ട ഭക്ഷണ പദാർത്ഥങ്ങളുമായി, അവനേറെ ഇഷ്ടപ്പെട്ട അവന്റെ കളിക്കോപ്പുകളുമായി. നിങ്ങളൊരു വിശ്വാസിയല്ലേ? മരിച്ചയാൾ ഇങ്ങനെ കുഴിമാടം വെട്ടിത്തുറന്ന് പ്രത്യക്ഷപ്പെടുമെന്ന് വിശ്വസിക്കാൻ നിങ്ങൾക്ക് എങ്ങനെ കഴിയും എന്ന് അദ്ദേഹം തിരിച്ചു ചോദിച്ചു. അതിന് ഒരു കൊടുങ്കാറ്റ് പോലെയായിരുന്നു ആ അമ്മയുടെ മറുപടി. ഞാനൊരു വിശ്വാസിയാണെങ്കിലും ഞാനൊരു പെറ്റ തള്ളയാണ്. ഇത് കേട്ട മാത്രയിൽ ഇനി ഒന്നും പറഞ്ഞിട്ട് കാര്യമില്ല എന്ന് മനസ്സിലാക്കി അദ്ദേഹം പിൻവാങ്ങി. പിറ്റേ ദിവസം വൈകുന്നേരം ആ അമ്മയെ കാണാൻ വീണ്ടും അദ്ദേഹം അതേ ഖബറിസ്ഥാനിൽ എത്തി. 301 നമ്പർ കുഴിമാടത്തിന്റെ അടുത്തെത്തിയപ്പോൾ എവിടെയും ആ സ്ത്രീയെ കണ്ടില്ല. അദ്ദേഹം ശ്മശാന സൂക്ഷിപ്പുകാരനോട് ചോദിച്ചു, ഇന്നലെ ഈ കുഴിമാടത്തിന് അടുത്ത് കരഞ്ഞുകൊണ്ടിരുന്ന സ്ത്രീ എവിടെ പോയി? അപ്പോൾ ആ ശ്മശാന സൂക്ഷിപ്പുകാരൻ മറുപടി പറഞ്ഞത്, ഇന്നലെ രാത്രി കൃത്യം 12 മണിക്ക് ഹൃദയാഘാതം മൂലം അവർ മരണപ്പെട്ടുപോയി. അവരുടെ മൃതദേഹം അവരുടെ കുടുംബക്കാർ 302 നമ്പർ കുഴിമാടത്തിൽ മറവ് ചെയ്ത് ഇതാ ഇപ്പോൾ പിരിഞ്ഞു പോയതേ ഉള്ളൂ. മാതൃത്വത്തിന് വില പറയുന്നവരും മാതൃസ്നേഹത്തിന് അതിരുകൾ നിശ്ചയിക്കുന്നവരും അറിയുന്നുണ്ടോ? മാതാക്കളുടെ സ്നേഹത്തിന്റെ വൈപുല്യവും വ്യാപ്തിയും എന്തുമാത്രമാണെന്ന്. ഈ പ്രപഞ്ചത്തോളം വിശാലമാണ് മാതൃത്വത്തിന്റെ സ്നേഹവായ്പ് എന്ന് പറയുന്നത്. വൃദ്ധദിനത്തിൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങൾക്ക് മുൻപ് ഒരു ചെറിയ ഷോർട്ട് ഫിലിം എല്ലാവരുടെയും മൊബൈൽ ഫോണുകളിലേക്ക് പലരും ഫോർവേഡ് ചെയ്തിരുന്നു. എനിക്കും അങ്ങനെ ഒരു ഷോർട്ട് ഫിലിം കിട്ടി. ആ ഫിലിം ആരംഭിക്കുന്നത് ഇങ്ങനെയാണ്. ഒരു വീടിന്റെ പൂമുഖത്ത് ഒരു ചെറുപ്പക്കാരൻ, സുന്ദരനായ ഒരു ചെറുപ്പക്കാരൻ പത്രം വായിച്ചിരിക്കുകയാണ്. അവിടേക്കൊരു വൃദ്ധനായ മനുഷ്യൻ കടന്നു വരുന്നു. അദ്ദേഹത്തിന്റെ പിതാവാണ്. അയാൾ വന്ന് അവിടെ കസേരയിൽ ഇരുന്നു. അപ്പോഴാണ് ഒരു പക്ഷി പറന്നു വന്ന് അവരുടെ പൂമുഖത്തെ ഒരു കസേരയുടെ മുകളിൽ ഇരിക്കുന്നത്. ആ വൃദ്ധൻ ചെറുപ്പക്കാരനോട് ചോദിച്ചു, എന്താണ് മോനെ ആയിരിക്കുന്നത്? ചെറുപ്പക്കാരൻ പത്രത്തിൽ നിന്ന് തല ഉയർത്താതെ പറഞ്ഞു, അതൊരു കുരുവിയാണ് അച്ഛാ. കുറച്ച് സമയം കസേരയിൽ പറന്നു വന്നിരുന്നത് എന്താണ്? കുറച്ച് ദേഷ്യത്തോടെ മകൻ പറഞ്ഞു, നേരത്തെ പറഞ്ഞില്ലേ അതൊരു കുരുവിയാണ്.
കുറച്ച് സമയം വീണ്ടും പിന്നിട്ടു. വാർദ്ധക്യ സഹജതയിൽ ആ വൃദ്ധനായ പിതാവ് തന്റെ ആരോഗ്യ ദൃഢഗാത്രനായ മകനോട് വീണ്ടും ചോദിച്ചു, മോനെ അതെന്താണ് അവിടെ ഇരിക്കുന്നത്? ഇത് കേട്ട മാത്രയിൽ പൊട്ടിത്തെറിച്ച് പത്രം വലിച്ചെറിഞ്ഞ് പറഞ്ഞത് കേട്ടില്ല. മനുഷ്യനെ ശല്യപ്പെടുത്താൻ വന്നിരിക്കും രാവിലെ തന്നെ. ഈ വാക്കുകൾ കേട്ട് വൃദ്ധനായ ആ പിതാവ് ഒന്നും ഉരിയാടാതെ വീട്ടിന്റെ അകത്തേക്ക് കടന്നു പോവുകയാണ്. അദ്ദേഹം പോയി മുറിയിൽ നിന്ന് തന്റെ ഒരു പഴയ ഡയറി എടുത്തുകൊണ്ടുവന്നു. അതിലൊരു പേജ് അദ്ദേഹം മറിച്ചു. എന്നിട്ട് പൂമുഖത്തുണ്ടായിരുന്ന മകന് അത് വായിക്കാൻ കൊടുത്തു. മകൻ ആ കുറിപ്പ് വായിച്ചു തുടങ്ങി. തന്റെ പിതാവ് എഴുതിയ ഡയറി കുറിപ്പാണത് എന്ന് അദ്ദേഹത്തിന് പെട്ടെന്ന് തന്നെ ബോധ്യമായി. ഇന്ന് എന്റെ മകൻ കുട്ടന്റെ ജന്മദിനമാണ്. ഞാനും എന്റെ ജാനകിയും കൂടി അവനെയും കൂട്ടി കടപ്പുറത്തേക്ക് അവനെ കളിപ്പിക്കുവാൻ വേണ്ടി കൊണ്ടുപോയി. അവനെ കാഴ്ചകൾ കാണിക്കാൻ ഞങ്ങൾ അവിടെ ഇരിക്കുമ്പോ ഒരു പക്ഷി പറന്നു വന്ന് ഞങ്ങളുടെ അടുത്തിരുന്നു. എന്റെ മകൻ ചോദിച്ചു, എന്താണ് അച്ഛാ അത് എന്ന്. ഞാൻ അവനോട് പറഞ്ഞു, അത് കുരുവിയാണ് മകനെ. രണ്ടാമതും അവൻ ചോദിച്ചു കുറച്ചു കഴിഞ്ഞപ്പോ. അപ്പോഴും ഞാൻ അതേ മറുപടി പറഞ്ഞു. മൂന്നാമതും അവൻ ചോദിച്ചു അതേ ചോദ്യം. 16 തവണ അവൻ ആവർത്തിച്ചെന്നോട് ചോദിച്ചു, എന്താണ് അച്ഛാ ആ വന്നിരുന്നത് എന്ന്. ഓരോ തവണ മറുപടി പറയുമ്പോഴും ഞാൻ അവന്റെ മുഖത്ത് ഗാഢമായി ചുംബിച്ചുകൊണ്ടേയിരുന്നു. ഇത് വായിച്ച മകൻ പൊട്ടിക്കരഞ്ഞ് തന്റെ അച്ഛനെ കെട്ടിപ്പിടിച്ച് മൂർധാവിൽ ഉമ്മ വെക്കുന്നതോടുകൂടി ആ ഷോർട്ട് ഫിലിം അവസാനിക്കുകയാണ്. ഞാനിത് പറഞ്ഞത് അച്ഛനമ്മമാരുടെ മഹത്വം എന്തുമാത്രമുണ്ട് എന്ന് നിങ്ങളെ ബോധ്യപ്പെടുത്താൻ വേണ്ടിയല്ല. നമ്മളുടെയൊക്കെ ജീവിതാനുഭവങ്ങളിലൂടെ കടന്നു വന്നപ്പോ ഇങ്ങനെ ഓരോരോ നിമിഷങ്ങളെ നമുക്ക് അഭിമുഖീകരിക്കേണ്ടി വന്നിട്ടുണ്ടാകും. മകന്റെ സ്വർഗം എവിടെയാണ് എന്ന് പ്രവാചകൻ മുഹമ്മദ് നബിയോട് ഒരിക്കൽ ചോദിക്കപ്പെട്ടു. പ്രവാചകൻ മുഹമ്മദ് നബി പറഞ്ഞത്, ആരാധനാലയത്തിലാണ് ഒരാളുടെ സ്വർഗം എന്നല്ല, അനുഷ്ഠാന കർമ്മങ്ങളിലാണ് ഒരാളുടെ സ്വർഗം എന്നുമല്ല, മാതാവിന്റെ കാൽച്ചുവട്ടിലാണ് ഒരു മകന്റെ സ്വർഗം കുടികൊള്ളുന്നത്. മാതാവിന്റെ കാൽച്ചുവട്ടിൽ കുടികൊള്ളുന്ന സ്വർഗത്തിൽ അഭിരമിക്കാൻ എന്താണ് വഴി? മാതാപിതാക്കളെ പരിരക്ഷിക്കുക, അവർക്ക് സംരക്ഷണത്തിന്റെ കവചം ഒരുക്കി കൊടുക്കുക. ആ വഴി മാത്രമേ ഉള്ളൂ മനുഷ്യന്റെ മുന്നിൽ. ഏറ്റവും വലിയ ആരാധന എന്താണെന്ന് ഒരിക്കൽ ഒരു മഹർഷിയോട് ചോദിക്കപ്പെട്ടു. ആ സമയത്ത് അയാൾ പറഞ്ഞു, മാതാപിതാക്കളെ ശുശ്രൂഷിക്കലും അവരെ പരിപാലിക്കലുമാണ് ഏറ്റവും വലിയ ആരാധന എന്ന്. നമ്മളിൽ എത്ര പേർക്കറിയാം ഈ കാര്യം? ആരാധനാനുഷ്ഠാനങ്ങളിൽ അഭിരമിക്കുന്നവർ മനസ്സിലാക്കുന്നില്ല ഏറ്റവും വലിയ ആരാധന മാതാപിതാക്കളെ സംരക്ഷിക്കലും അവർക്ക് സംരക്ഷണത്തിന്റെ തണൽ വിരിച്ചു കൊടുക്കലുമാണ് എന്ന്. പ്രിയപ്പെട്ടവരെ, അങ്ങനെയുള്ള മാതൃത്വത്തെ ആദരിക്കുവാൻ വേണ്ടിയാണ് നിങ്ങളുടെ പ്രിയപ്പെട്ട MLA വി അബ്ദുറഹിമാൻ മറ്റൊരു സ്ഥലത്തും നടക്കാത്ത ഒരു പരിപാടി ഇവിടെ സംഘടിപ്പിച്ചിരിക്കുന്നത്.
ഇത് നിങ്ങൾ മുഴുവൻ ആദരിക്കപ്പെടുന്നു എന്നുള്ളത് മാത്രമല്ല, ഈ നാട്ടിലെ മുഴുവൻ അമ്മമാരും ഉമ്മമാരും ആദരിക്കപ്പെടുകയും ബഹുമാനിക്കപ്പെടുകയും ചെയ്യുകയാണ്. നിങ്ങളുടെ എല്ലാവരുടെയും മുഖത്ത് ഞാൻ സന്തോഷത്തിന്റെ പൂത്തിരി കത്തുന്നത് കാണും. ഈ വർഷത്തെ ഓണം, ഈ വർഷത്തെ പെരുന്നാൾ നിങ്ങൾക്ക് കെങ്കേമമായിരിക്കും എന്ന് എനിക്ക് ഉറപ്പുണ്ട്. എത്രയോ മാസങ്ങളായി നിങ്ങൾക്ക് ലഭിക്കാതിരുന്ന പെൻഷൻ തുക എണ്ണി തിട്ടപ്പെടുത്തി നിങ്ങളുടെ കൈവെള്ളയിൽ നിങ്ങളുടെ വീട്ടിൽ കൊണ്ടുവന്ന് ബന്ധപ്പെട്ടവർ വെച്ചു തന്നപ്പോ ഈ നാട്ടിലൊരു ഭരണമാറ്റമുണ്ടായത് എന്തിന് എന്ന ഏതെങ്കിലും പെട്ടിക്കടിയിൽ വെക്കുകയല്ല ചെയ്തത്. നിങ്ങളുടെ മക്കൾക്ക് പേരക്കുട്ടികൾക്ക് ഓണത്തിനും പെരുന്നാളിനും ആഘോഷത്തിന്റെ തിമർപ്പിലേക്ക് അവരെ ആനയിക്കുവാൻ അങ്ങാടിയിൽ പോയി സാധനങ്ങൾ വാങ്ങാനായിരുന്നു ചെലവഴിച്ചത്. ഈ നാട്ടിലെ അങ്ങാടികളൊക്കെ ഈ പെരുന്നാളിനും ഓണത്തിനും ജനനിബിഡമായിരുന്നു. എല്ലാവരുടെയും മുഖത്ത് ഞങ്ങളൊക്കെ സ്വയം പര്യാപ്തരാണ് എന്ന ഒരു ബോധം ഉണ്ടായിരുന്നു. ഞങ്ങളുടെ കാര്യത്തിന് ഞങ്ങളുടെ കയ്യിൽ പണമെത്തിച്ച ഞങ്ങളുടെ സർക്കാർ എന്ന ഒരു ബോധ്യം ഈ നാട്ടിലെ ഓരോ മാതാപിതാക്കളുടെ മുഖത്തും പ്രത്യക്ഷപ്പെട്ടിരുന്നു. അതിന്റെ കൂടെയാണ് ഒരു ചമൽക്കാരൻ പോലെ വി അബ്ദുറഹിമാൻ എം എൽ എയുടെ ഈ കരസ്പർശവും കടന്നു വരുന്നത്. ഇത് സ്നേഹത്തിന്റെ ഒരു തലോടലാണ്, ഇത് ആദരവിന്റെ ഒരു ആന്തോളനമാണ്. സ്നേഹത്തിന്റെ ഈ തലോടലിൽ ആദരവിന്റെ ഈ ആന്തോളനത്തിന്റെ സൃഷ്ടിപ്പിൽ ഈ നാട് മനം നിറഞ്ഞ് എല്ലാം കണ്ട് ആസ്വദിക്കുകയാണ്. സത്യത്തിൽ ഇങ്ങനെ ഒരു പരിപാടി സംഘടിപ്പിക്കാൻ എനിക്ക് കഴിഞ്ഞില്ലല്ലോ എന്നുള്ള കാര്യത്തിൽ എനിക്ക് അഗാധമായ ദുഃഖമുണ്ട്. എനിക്കൊരു മാതൃകയാണ്, പല വികസന പ്രവർത്തനങ്ങളും നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടുണ്ട്. പക്ഷേ ഇതുപോലെ എന്റെ നിയോജക മണ്ഡലത്തിലെ മുഴുവൻ അമ്മമാരെയും സംഘടിപ്പിച്ചുകൊണ്ട് ഒരു പരിപാടി നടത്താൻ എനിക്ക് കഴിഞ്ഞിട്ടില്ല. വരും വർഷങ്ങളിൽ ഞാനതിന് ശ്രമിക്കും എന്ന് ഈ അമ്മമാരെ സാക്ഷിയാക്കി പറയാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞാൻ എന്റെ വാക്കുകൾ ദീർഘിപ്പിച്ചു കൊണ്ടുപോകുന്നില്ല. ഈ നാടിന്റെ പരിച്ഛേദം ഇവിടെ ഒഴുകിയെത്തിയിരിക്കുന്നു. മതത്തിനും ജാതിക്കും അപ്പുറം മനുഷ്യനെ എങ്ങനെയാണ് കാണേണ്ടത് എന്ന് ഇവിടെ വന്ന് നോക്കിയാൽ ആർക്കും മനസ്സിലാകും. മതാന്ധതയുടെയും വർഗീയവാദികളായിട്ടുള്ള ആളുകളുടെയും എല്ലാ ജൽപ്പനങ്ങളും കാറ്റിൽ പറത്തി അവർ ഇത്തരത്തിലുള്ള സദസ്സുകളിൽ വന്നിരിക്കട്ടെ. അവർക്ക് ബോധ്യമാകും ഈ നാട്ടിലെ ജനങ്ങളെ മതത്തിന്റെയും ജാതിയുടെയും അടിസ്ഥാനത്തിൽ ഒരിക്കലും ഭിന്നിപ്പിച്ചു നിർത്താനാവില്ല എന്ന്. മാതാപിതാക്കളുടെ സജീവ സാന്നിധ്യം കൊണ്ട് സമൃദ്ധമായ ഈ സദസ്സ്, സ്നേഹപൂർവം അമ്മമാർക്ക് എന്ന ഈ പരിപാടിയുടെ ഔപചാരികമായ ഉദ്ഘാടനം ജഗദീശ്വരനായ പരമേശ്വരന്റെ നാമത്തിൽ. ഭഗവത്ഗീതയിലെ ഒരു ഉദ്ധരണി ഉദ്ധരിച്ചുകൊണ്ട് ഉദ്ഘാടനം ചെയ്യുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഒപ്പം വിശുദ്ധ ഖുർആനിലെ ഒരു വചനം. കുരുക്ഷേത്ര യങ്കടത്തിൽ വെച്ച് ഭഗവാൻ ശ്രീകൃഷ്ണൻ അർജുനന് നൽകുന്ന സാരോപദേശമുണ്ട്. ആ സാരോപദേശമാണ് ഉദ്ഘാടനത്തിനായി തിരഞ്ഞെടുക്കുന്ന സൂക്തം. യഥായഥാഹി ധർമ്മസ്യ ഗ്ലാനിർഭവതി ഭാരത അഭ്യുത്ഥാനമധർമ്മസ്യ തദാത്മനം സൃജാമ്യഹം പരിത്രാണായ സാധുനാം വിനാശായ ച ദുഷ്കൃതാം ധർമ്മ സംസ്ഥാപനാർത്ഥായ സംഭവാമി യുഗേ യുഗേ. ഇന്നാ ഖലഖനാകും മിൻ ദകരിം വ ഉൻസ വജഅൽനാകും ശുഉബൻ വ ഖബായില ലിതആറഫു ഇന്ന അക്രമകും ഇൻദല്ലാഹി അത്ഖാകും. ഭഗവത്ഗീതയിലെയും വിശുദ്ധ ഖുർആനിലെയും ഈ ഉദ്ധരണികൾ ഉദ്ധരിച്ചുകൊണ്ട് ഈ മാതൃസംഗമം ഔപചാരികമായി
നിങ്ങളെ എല്ലാവരെയും സാക്ഷിയാക്കി നിർവഹിച്ചതായി പ്രഖ്യാപിച്ച് ഞാൻ എന്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി, നമസ്കാരം. നന്ദി ബഹുമാനപ്പെട്ട മന്ത്രി ശ്രീ കെ ടി ജലീൽ. ഇനി നാം മഹത്തായ ആ ചടങ്ങിലേക്ക് കടക്കുകയാണ്. നമുക്കറിയാം എല്ലാ അമ്മമാരെയും